സമരങ്ങൾക്ക് പേരു കേട്ട ഇടമാണ് ആലപ്പുഴ. പുന്നപ്ര വയലർ സമരം മാത്രം മതി ആലപ്പുഴയുടെ സമര ചരിത്രത്തെ അടയാളപ്പെടുത്താൻ. കോവിഡ് കാലത്തും ആലപ്പുഴയിൽ സമരത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കൂട്ടമില്ലാത്ത പുതിയ സമരമാർഗങ്ങൾ ആലോചിക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ സമരം ചെയ്യരുതെന്ന കോടതി വിധിയിൽ ആലപ്പുഴയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത്ര സന്തോഷമില്ല. ജീവൻ പണയം വെച്ചും അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന ചരിത്രമാണ് ആലപ്പുഴയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് കാലത്തും തോട്ടപ്പള്ളിയിൽ നടന്ന മനുഷ്യ ബാരിക്കേഡിൽ ആയിരങ്ങൾ പങ്കെടുത്തത്. എന്നാൽ ജില്ലയിൽ കോവിഡ് പിടിമുറുക്കിയതോടെ സമരമാർഗങ്ങൾ മാറ്റാനാണ് ഇടതു വലതു മുന്നണികളുടെ തീരുമാനം. അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അതിന്മേലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാണ് വലിയ തോതിലുള്ള പ്രതികരണം അതിനെ സംബന്ധിച്ച് ചെറുപ്പക്കാർക്കിടയിലും തൊഴിലാളികൾക്കിടയിലും നടക്കുന്നുണ്ട്. അത്തരം മേഖലകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധ രൂപത്തെ മാറ്റി തീർക്കുവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. വെർച്വൽ സമരത്തിന് തുടക്കം കുറിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഈ കാര്യത്തിൽ 31 വരെയുള്ള സമരങ്ങൾ വേണ്ടാൻ തീരുമാനിച്ചു. എന്നാൽ സമരം ഞങ്ങൾ അതിനു മുമ്പ് തന്നെ വെർച്വൽ സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ചട്ടം ലംഘിക്കാതിരിക്കാനാണ്. കോവിഡാണ്, ആരിൽ നിന്ന് വേണമെങ്കിലും പകരാം. ആൾക്കൂട്ട പ്രതിഷേധങ്ങൾക്കായി അല്പദിവസം കാത്തിരിക്കാം. വിഷ്ണു സുരേഷ്, 24, ആലപ്പുഴ.